ഹായ്, എല്ലാവർക്കും നമസ്കാരം. അവതാർ നാട്ടുകളുടെ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ലിംഗബലഹീനത അനുഭവിക്കുന്നവരെ സംബന്ധിച്ചും ശീകരസ്ഖലനം അനുഭവിക്കുന്നവരെ സംബന്ധിച്ചും എങ്ങനെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ശാശ്വതമായ ഒരു പരിഹാരം തേടാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. അതിലേക്ക് നയിക്കുന്ന, അതായത് ഒരുപാട് പണച്ചെലവോ കാര്യങ്ങളോ കൂടാതെ തന്നെ തീർത്തും നമ്മുടെ പാരമ്പര്യ രീതിയിൽ തന്നെ, പരമ്പരാഗത രീതിയിൽ തന്നെ അത് തീർത്തും ഒഴിവാക്കാൻ പറ്റുന്ന ഏതാനും അത്ഭുത ഒറ്റമൂലികളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. ആദ്യമായിട്ട് ലിംഗബലഹീനത, അത് അതിൽ മൂലമോ അല്ലെങ്കിൽ അതിൽ അതിന് അതിന് തുടർച്ചയായിട്ട് സംഭവിക്കുന്ന ഒന്ന് തന്നെയാണ് ശീകരസ്ഖലനം. അപ്പോൾ ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ലിംഗബലഹീനത മാറ്റാൻ വേണ്ടി ചെയ്യാവുന്നത്, ചുക്ക് പൊടിച്ച് കഴുതപ്പാലിൽ തിളപ്പിച്ചെടുത്ത് രാത്രിയിൽ ലിംഗത്തിന്മേൽ പുരട്ടി പലതവണ ഉഴിയുക അല്ലെങ്കിൽ മസാജ് ചെയ്യുക. രണ്ടാമത്തത്, വെളുത്തുള്ളി അരച്ച് എണ്ണയിൽ ചേർത്ത് മൂപ്പിച്ച് ലിംഗത്തിൽ പുരട്ടുക. മൂന്നാമത്, പന്നിനെയും തേനും ചേർത്ത് ലിംഗത്തിൽ ലേപനം ചെയ്ത് ഉഴിയുക. അപ്പോൾ ഇത് ചെയ്യേണ്ടത്, ഈ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് ഒരു 15 ദിവസം മുതൽ 15 ദിവസത്തേക്കാണ് ഏറ്റവും കുറഞ്ഞത് ഇതിൻ്റെ ഫലം നമുക്ക് അനുഭവ വിധ്യമാകുന്നത്. അപ്പോൾ 1 മാസം മുതൽ 2 മാസം വരെ ആവർത്തിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. നാലാമത്, തുളസി വിത്ത് പാലിൽ ചേർത്ത് കുടിക്കുക. അഞ്ചാമത്, ചിറ്റരത്ത പൊടിച്ച് എണ്ണയിൽ ചേർത്ത് രാത്രി ലിംഗത്തിൽ പുരട്ടുക. ആറാമത്, കുറുന്തൊട്ടി വേര്, കോലരുക്ക്, അമുക്കുരം എന്നിവ കഷായം വെച്ച് ജാതിക്ക വേവിച്ച് കലക്കം നിറച്ച് പതിവായി ലിംഗത്തിൽ പുരട്ടുക. ഇതുമൂലം ലിംഗബലഹീനത തീർച്ചയായിട്ടും ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ 6 ഒറ്റമൂലികളിൽ ഏതെങ്കിലും നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ ചെയ്യാവുന്നതും പല, അതായത് ലഭ്യത അനുസരിച്ചത് ചെയ്യാവുന്നതാണ്. അതിലേറ്റവും പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്ന ഒന്നാണ് പന്നിനെയ്യും തേനും ചേർത്ത് ലിംഗം മസാജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ലിംഗബലഹീനത അനുഭവിക്കുന്നവരെ സംബന്ധിച്ചും ശരിയായ ഉദാഹരണം ലഭിക്കാത്തവരെ സംബന്ധിച്ചും വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഇതിലൂടെ കിട്ടുന്നതാണ്. അപ്പോൾ തന്നെ ശീകരസ്ഖലനം എങ്ങനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാമെന്ന് നോക്കാം. 7 ഇലം പാല് അരി സംഭവത്തിന് മുമ്പ് വായിലിട്ട് കൊണ്ടിരിക്കുക. അത് സംഭവ സമയത്ത് 7 ഇലം പാല് അരി വായിലിട്ടുകൊണ്ട് സംഭവത്തിൽ ഏർപ്പെടുക. രണ്ടാമത് ചെയ്യാവുന്ന, കൂവപ്പൊടി പാലിൽ ചേർത്ത് കുറുക്കി പഞ്ചസാര ചേർത്ത് കഴിക്കുന്നത് പതിവാക്കുക. തുളസി സമൂലം, അതായത് തുളസി ചെടി സമൂലം മൊത്തം പറിച്ച് ഉണക്കി പൊടിച്ച് വൈകുന്നേരം പതിവായി കഴിക്കുക. നാലാമത് ചെയ്യാവുന്നത്, കസ്കസിൻ്റെ തൊലി 24 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച ശേഷം ഗോതമ്പ് പൊടി ചേർത്ത് പതപ്പിച്ച് പഞ്ചസാരയും തേനും ചേർത്ത് കഴിക്കുക. അഞ്ചാമത്, മുരിങ്ങക്കുരു നന്നായി അരച്ച് പശുവിൻ പാലിൽ ചേർത്ത് സേവിക്കുക. ആറാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ചെറുവഴുതനങ്ങയുടെ കായ കഷായം വെച്ച് കഴിക്കുക. 7 താമരക്കയുടെ ഉള്ളിലെ പരിപ്പ് പൊടിച്ച് 1 ഗ്രാം നെയ്യ് ചേർത്ത് സംഭവത്തിന് തൊട്ട് മുമ്പ് കഴിക്കുക. 8ാമത്, ചതുരക്കള്ളിയുടെ നീരിൽ തൊഴുക്കണ്ണയുടെ വേര് അരച്ച് ചേർത്ത് ലംഘിക്കുന്നതിന് തൊട്ട് മുമ്പ് കാലിൻ്റെ ഒപ്പൂറ്റിയിൽ അല്ലെങ്കിൽ ഒപ്പൂറ്റി ഉള്ളംകാലിൽ പുരട്ടുക. അപ്പോൾ ഈ പറയുന്ന 8 ഒറ്റമൂലികളിൽ നമുക്ക് സൗകര്യപ്രദമായ സംഗതി നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 15 ദിവസം തുടർച്ചയായി ചെയ്യുമ്പോഴേക്കും തന്നെ വളരെയധികം ഫലപ്രാപ്തിയിലെത്തുന്നതാണ്. എന്നിരുന്നാൽ കൂടിയും 1 മാസം മുതൽ അല്ലെങ്കിൽ 30 ദിവസം തൊട്ട് 60 ദിവസം വരെ ചെയ്യുന്നത്, തുടർച്ചയായി ഇത് നമ്മൾ ആചരിക്കുന്നതിലൂടെ ആ പ്രശ്നം തന്നെ തീർത്തും ഇല്ലാതാവുന്നതായി കാണാം. അപ്പോൾ ഈ വീഡിയോ എവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരെയും നന്ദി, നമസ്കാരം, ബൈ.